നമസ്കാരം. ലൈഗർ മീഡിയയുടെ മാനിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കാശ് കൊടുത്ത് കടിക്കുന്ന ഒരു പട്ടിയെ വാങ്ങുന്ന ഒരു കഥയാണ്. ഈ കഥയുടെ പ്രത്യേകത, നമ്മളിതിനെ പട്ടിക്ക് പകരം ഒരു യൂസർകാർ അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പിനെ നമുക്ക് സംഘടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഒരു കാറ് ആക്സിഡൻ്റൊക്കെ ആയി നമ്മളുടെ ഡീലർഷിപ്പിൽ പണിയാൻ കൊടുക്കുന്നു. ആ ഒരു ഉത്തരവാദിത്തത്തോടെ ജെന്യുവിൻ പാർട്സ് വാങ്ങി, ചിലപ്പോൾ ഇൻഷുറൻസിലോ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, രണ്ടിരുന്നാലും ക്യാഷ് തന്നെയാണ്. പുതിയ പാർട്സ്, ജെന്യുവിൻ പാർട്സ് ഒക്കെ ഇട്ട് വണ്ടി പോണതിറക്കി അവരെ ഓടിച്ച് ചെക്ക് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് തെളിയിച്ച് നമ്മുടെ നിന്ന് ഭീമമായ പൈസയൊക്കെ വാങ്ങി അവർ നമ്മളിൽ നിന്ന് വണ്ടി ഡെലിവറി ചെയ്യുന്നു. ഇനി ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ രസമുണ്ട്, ഇത് തരുന്ന ബോണറ്റ് എന്ത് പാർട്സ് ആയാലും അതിനകത്ത് മറ്റേ ബോണറ്റ് മെറ്റൽ പാർട്സ് ആണ് ഡോർ സാധനങ്ങളൊക്കെ ആകുമ്പോൾ അതിൽ പഞ്ചില്ല, അതില്ല, അതില്ല എന്നുള്ള അറിയാവുന്ന എളുപ്പമായ രീതിയിലാണ് അവർ പണിത് വെക്കുന്നത്. ഇത് നമ്മൾ കാശ് കൊടുത്ത് ഇവരെ കൊണ്ട് ഇത്രയും സർവീസ് സെൻ്ററിൽ ഇത്ര നന്നായി പണിയിച്ചിട്ട് നാളെ ഒരാൾ ഫോൺ വിളിച്ച് ചോദിക്കുക, ഈ വണ്ടി നമ്പർ കൊടുത്തിട്ട് ഈ വണ്ടി എന്തൊക്കെ ചെയ്യട്ടുണ്ട്, വള്ളി ഉള്ളി വിടാതെ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കും. എന്തിനാണത്? നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ നിങ്ങളീ വിളിച്ച് പറയുന്നത് അല്ലേ? നമ്മുടെ കയ്യിലെ കാശ് കൊടുത്ത് നമ്മളവിടെ റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ പോരെ, എന്തിന് പുറത്ത് പറയേണ്ട കാര്യം? നിങ്ങളുടെ വീട്ടിലെ കാര്യം നിങ്ങൾ പുറത്ത് പറയുമോ? അപ്പോൾ ഇതൊരു മോശം പ്രവണതയാണ്. ഇനി കസ്റ്റമറിനോട് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക ചെയ്തായിരിക്കില്ലേ. നിങ്ങൾ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് പാർട്സൊക്കെ വാങ്ങിച്ചിട്ട് പഞ്ചുണ്ടോ എല്ലാ കാര്യം ഉണ്ടോ എല്ലാം ഒപ്പിൽ ശരിയാക്കിയാൽ മതി. ഇത്രയും റേറ്റ് കുറയേണ്ട ഒരു അവസ്ഥയിൽ അത് വരില്ല. ഇത് ഡീലർഷിപ്പിലോടുള്ള എൻ്റെ ഒരു വിഷമം എന്നാണ്. ഞാനൊരു വണ്ടി കച്ചവടക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ വണ്ടി ചെറുപ്പം സംശയം കൊണ്ടെങ്കിലും ചില കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ വണ്ടി ചെക്ക് ചെയ്ത് ഇപ്പോൾ PDF ആക്കിയിട്ടാണ് കൊടുക്കണം. PDF ആക്കിയിട്ട് അതുവരെ ഫസ്റ്റ് സർവീസുള്ള കാര്യങ്ങൾ എന്തിനാണത്? അപ്പോൾ നിങ്ങളുടെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഷോറൂമിൽ ഓയിൽ സർവീസ് മാത്രം മാറാൻ പാടുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാവർക്കും പുറത്ത് ലോക്കൽ ഷോപ്പ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ട് ബാക്കി ഇതേപോലത്തെ മേജറായിട്ടുള്ള ഒരു കാറിൻ്റെ വില ഇടിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടി പുറത്ത് ചെയ്യിപ്പിക്കുക. കാരണം ഇവരല്ലെങ്കിൽ ഇവരെന്ന് നിർത്തുന്നു, അന്നിന് ഷോറൂമിൽ കയറ്റി മതി. ഇതൊരു പൊട്ടപ്രവണതയാണ്, വേറെ ഒരിടത്തും ഇല്ലാത്ത കാര്യമാണ്. ഇവിടെ കേരളത്തിൽ ഏത് ഷോറൂമിൽ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കും. ഈ പുറത്തിരിക്കുന്ന അഡ്വൈസറിനോ ഇവർക്കോ ഇതേപോലെ സ്വന്തം വണ്ടിയാണെങ്കിൽ അല്ലേ, അവർ ഒരു വണ്ടി റിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കംപ്ലയിൻറ്റ് പരിഹരിച്ചിട്ടുണ്ട്, പിന്നെ ഇത് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ മാർക്കറ്റ് ഇറങ്ങേണ്ട കാര്യമില്ല, വിളിച്ചു പറയേണ്ട കാര്യമില്ല. അത് ഓരോരുത്തർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി എടുത്തോട്ടെ അല്ലേ. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഈ പൊട്ട സ്വഭാവത്തിന് പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് നിങ്ങൾക്കും ഉണ്ടാവും, നിങ്ങളുടെ വണ്ടിക്ക് ഇനി ഉണ്ടാവും, എല്ലാവരും പുതിയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരും. ഇതൊന്നും ഒഴിവാക്കുക, നല്ല കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളാ സാധനം അവിടെ ഒരു ഫ്ലക്സ് ബോർഡൊക്കെ കെട്ടിയിട്ട് ഓരോ വണ്ടിയുടെ ഫോട്ടോ നമ്പറൊക്കെ വെച്ച് ഇതൊക്കെ ഞങ്ങൾ പണിത വണ്ടിയാണ്, എപ്പോഴും വേണമെങ്കിലും കൊഴിഞ്ഞ് തകർന്ന് വീണ് പോകും. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ.